സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ഒരുപാട് നിഅമത്തുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നിഅമത്തുകൾ. ഈ നിഅമത്തുകളൊക്കെ പടച്ചതമ്പുരാന് വേണ്ടി നല്ലതിന് ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ആധുനിക സംവിധാനങ്ങളാണ്, അത് അള്ളാഹു തആല നമുക്ക് നൽകിയ നിഅമത്തുകളാണ് എന്ന് മനസ്സിലാക്കി നമ്മളെ ബൈലക്സ് ക്ലാസ് റൂം തന്നെ എന്തെല്ലാം ഒരു നേട്ടങ്ങൾ നമുക്ക് ഇതിൽ നിന്നുണ്ടായി. ഒരുപാട് വിജ്ഞാനപ്രദമായിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതുവഴി അള്ളാഹുവിലേക്ക് അടുക്കാനും നമുക്ക് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് എന്ന് എത്ര പ്രാവശ്യം പറയണം? ഒരു നേട്ടം മാത്രമാണോ ഇതുകൊണ്ട് നമുക്ക് ലഭിച്ചത്? അല്ല, ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ. എത്ര ബന്ധങ്ങൾ നമുക്കിടയിലുണ്ടായി അല്ലെ, വലിയ ബന്ധങ്ങൾ, വലിയ ബന്ധങ്ങൾ. വേറെ വേറെ രാജ്യത്ത് കഴിയുന്ന ആളുകൾ ഒരേ മനസ്സുമായിട്ട് നല്ല ഇണങ്ങുന്നവരായിട്ട് മാറി. അൽഹംദുലില്ലാഹ്, അള്ളാഹു തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഈ ക്ലാസ് റൂം കൊണ്ട് വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഈ ബന്ധങ്ങൾ തന്നെ നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും എന്ന് മാത്രമല്ല, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അത് നാളെ അർശിന്റെ തണല് ലഭിക്കാൻ കാരണമാകുമെന്ന. വലിയ ബന്ധം. കാരണം എന്താ, നമുക്കിതുകൊണ്ട് എന്തെങ്കിലും നേട്ടണ്ടോ? ഈ ദുനിയാവിൽ എന്തെങ്കിലും നേട്ടണ്ടോ? അപ്പൊ അള്ളാഹുവിന്റെ നിഅമത്തുകളാണ് ഇതെല്ലാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ എല്ലാ നമ്മൾ ഈ ആധുനിക എല്ലാ സംവിധാനങ്ങളും പടച്ചതമ്പുരാന്റെ വലിയ നിഅമത്തുകളാണ്, വലിയ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ബാധ്യത ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ളതാണ്. ഈ ബൈലക്സിലെ ഈ ബന്ധം വഴി നമ്മൾ അൽഹംദുലില്ലാഹ് നമ്മൾ എത്ര വേറെ വേറെ രാജ്യത്ത് ജീവിക്കുമ്പോഴും നമ്മൾ ഒരേ മനസ്സുകളുമായിട്ട് കഴിയുന്നു. ഇപ്പൊ സൗദി അറേബ്യയിൽ പോയപ്പോ പിന്നെ നമ്മുടെ സുഹൃത്തുക്കളാകുന്ന അബ്ദുള്ള തോട്ടക്കാട് സാഹിബ്, അമീർ സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഉസ്മാൻ സാഹിബ്, അതുപോലെ തന്നെ മുജീബ് റഹ്മാൻ, ഇവരൊക്കെ കാണാൻ കഴിഞ്ഞു. ഈ ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു ക്ലാസ് റൂമാണ്, മറ്റൊരു ബന്ധമോ ഇല്ലല്ലോ. നമ്മളെ എൻ പി സാഹിബ് അൽഹംദുലില്ലാഹ്, ഞാൻ എനിക്കെന്നെ സംശയം തോന്നി, എന്നെക്കാളും വലിയ മീൻ പൊരിച്ചിട്ടൊക്കെ കൊണ്ടുവന്നിരുന്നു ജിദ്ദയിൽ ചെന്നപ്പോ. അതെ, അള്ളാഹുവിന്റെ അള്ളാഹു നമുക്ക് നൽകിയ ഈ നിഅമത്തിലൂടെ കിട്ടിയ ഈ ബന്ധത്തിലൂടെ ഉണ്ടായ ഒരു വലിയ കാര്യം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പടച്ചതമ്പുരാൻ പറയുന്നു, നിങ്ങൾ എന്തിനു വേണ്ടി ഈ നിഅമത്തുകൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ചിന്തിക്കണമെന്ന്. അള്ളാഹു തആല നിഅമത്ത് ഈ ഭൂമി ലോകത്ത് എമ്പാടും ഇറക്കിയിട്ടുണ്ട് അല്ലെ, ഒരുപാട് എമ്പാടും ഇറക്കിയിട്ടുണ്ട്. നമ്മളെ ഈ ഓൺലൈൻ സംവിധാനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ന് ഈ ഉപയോഗിക്കുന്ന ഈ പുതിയ മാധ്യമങ്ങളൊക്കെ നമ്മൾ നന്മയിലും തിന്മയിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. എന്നാലോ തിന്മക്ക് കൂടുതൽ സാധ്യതയുണ്ട്, താനും തിന്മക്ക് കൂടുതൽ സാധ്യതയുണ്ട്. പക്ഷേ ആ തിന്മക്ക് സാധ്യത ഉണ്ടെങ്കിൽ തന്നെ തിന്മ വരാതെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് വലിയ അനുഗ്രഹവും അത് സ്വർഗത്തിലേക്ക് എളുപ്പമെത്താൻ നമുക്ക് വഴിയും ആയി തീരും. അള്ളാഹു തആല അന്നിലയിലുള്ള നിലയിൽ പടച്ചതമ്പുരാൻ നമ്മെ ഒക്കെ ആക്കി തീർക്കട്ടെ എന്നാത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ആധുനിക സംവിധാനങ്ങൾ നമ്മൾ നന്മയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ആധുനിക സംവിധാനങ്ങളൊക്കെ നമ്മൾ നന്മയിൽ ഉപയോഗപ്പെടുത്തുക, ഒക്കെ റബ്ബിന്റെ നിഅമത്ത്. അല്ലാഹു അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, വമാദിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, വല്ല നിഅമത്തും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് പടച്ച തമ്പുരാനിൽ നിന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാം റബ്ബിന്റെ നിഅമത്താണ്. ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് റബ്ബ് തആല, ഒരുപാട് അനുഗ്രഹങ്ങൾ റബ്ബ് തആല നൽകി തന്നിട്ടുണ്ട്. അതുവഴി ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് നീങ്ങിക്കിട്ടി. മുൻകാലങ്ങളിലൊക്കെ യാത്രക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഹിജ്റയുടെ ചരിത്രം പറയുമ്പോ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ച വേദനകൾ പറയുമ്പോ,
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ഒരു മുഅ്മിനാണെങ്കിൽ അറിയാതെ കണ്ണിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റിറ്റി വീഴും. എന്തുകൊണ്ട്? 10 ദിവസമെടുത്തു മക്കയിൽ നിന്ന് മദീനയിലെത്താൻ. ഇന്നോ? ഇന്ന് വെറും 4 മണിക്കൂറാണ്. 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 400 കിലോമീറ്റർ, 100 പിന്നെ നല്ല സ്പീഡിൽ പോകുന്ന വാഹനമാണെങ്കിൽ 2-2.5 മണിക്കൂർ കൊണ്ട് തന്നെ നല്ല അറബികൾ നല്ല ഉഷാറായിട്ട് പിടിപ്പിക്കും. എന്നാലോ അല്ലാഹു തആല ചെയ്ത മക്ക മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു, 10 ദിവസമെടുത്തു. എന്തേ, നേരെ റൂട്ടറിയില്ല, റൂട്ടറിയാൻ ആളെ നിശ്ചയിച്ചു. ഇന്നോ? ഇന്ന് റൂട്ടറിയാൻ ആളെ നിശ്ചയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ വാഹനത്തിലുണ്ട്. അപ്പൊ അത് അള്ളാഹുവിന്റെ നിഅമത്താണ്. ഈ വാഹനത്തിലില്ലെങ്കിലോ നമ്മുടെ മൊബൈലിൽ ഏതായാലും ഉണ്ട്. വാഹനത്തിലില്ലെങ്കിലും മൊബൈലിൽ ഏതായാലും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ നിഅമത്താണ്. ഈ നിഅമത്ത് ഓരോന്നും നമുക്ക് അള്ളാഹു തആല വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ച് നൽകണമെങ്കിൽ നമ്മൾ അതിനെ നന്ദി കാണിക്കണം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഉറപ്പായില്ലേ, അള്ളാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ വഴി ഒരുപാട് വിദൂരങ്ങൾ നമുക്ക് കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പഴയ കാലങ്ങളിലൊക്കെ ഹജ്ജിന് പോയിരുന്നതൊക്കെ കപ്പലിലല്ലേ. ഇന്നോ? ഇന്നൊക്കെ അപ്പൊ കപ്പലിൽ ആരെങ്കിലും പോകാൻ നിൽക്കുന്നുണ്ടോ? ആരും പോകാൻ നിൽക്കുന്നില്ല, ആരും പോകാൻ നിൽക്കുന്നില്ല. 5 മണിക്കൂർ കൊണ്ട് സുഖസുന്ദരായിട്ട് കോഴിക്കോട് നിന്ന് അങ്ങോട്ട് കയറിയാല് നമ്മൾ ജിദ്ദയിൽ ചെന്നിറങ്ങാം. 5 മണിക്കൂർ ഇനി അതിനേക്കാളും പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞ് അതിനേക്കാളും വിസ്തീർണിൽ പോകുന്നു. എന്നാളെ ഏതൊരു ഒരു പത്രത്തിൽ കണ്ടിരുന്നു, ദുബൈയിൽ നിന്ന് 160 കിലോമീറ്റർ ഉള്ള ദുബൈയിൽ നിന്ന് പിന്നെ അബുദാബിയിലേക്ക് ട്രെയിൻ വരാൻ പോകുന്നു 15 മിനിറ്റ് കൊണ്ട് വന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്നാ പിന്നെ കോഴിക്കോട്ടേക്ക് അബുദാബിയിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ കൊണ്ട് എത്തിക്കിട്ടുന്ന ഒരു ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ വേഗം നാട്ടിക്കെത്താറെന്ന് തോന്നി എനിക്ക്. വരും ഇൻഷാല്ലാ, വരും. അള്ളാഹുത്താലാന്റെ നിഅമത്തുകളാണ് ഇതൊക്കെ. ഈ ഈ സമയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയം ഇതാ, അല്ലാഹു തആലാന്റെ നിഅമത്താണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. ഒരുപാട് വഴിദൂരങ്ങൾ ഈ റബ്ബ് തആലാന്റെ നിഅമത്തുകൾ നമുക്ക് അടുപ്പിച്ചു കൊണ്ടുതന്നു അല്ലേ. ഒരു വലിയ ബിൽഡിംഗ് കയറ്റാൻ എത്ര സമയം എടുത്തിരുന്നു? ഇന്നോ? ഇന്ന് വലിയ പെട്ടെന്നല്ലേ അള്ളാഹുവിന്റെ ഈ നിഅമത്തുകളെ കൊണ്ടല്ലേ നമുക്ക് ബുദ്ധിമുട്ടുകൾ, എല്ലോ ബുദ്ധിമുട്ടുകളിലും നമുക്കിന്ന് എല്ലാ നിലക്കുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ടല്ലേ ഈ ഹോസ്പിറ്റലുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കണം. കാരണം എന്താ? ഒരു പണി ആരും എടുക്കുന്നില്ലല്ലോ, സ്ത്രീകളൊന്നും പ്രത്യേകിച്ചിട്ടും. ബഹുമാനപ്പെട്ട കാസിമി ഉസ്താദിന്റെ പിന്നെ ഒരു പ്രഭാഷണത്തിൽ കേട്ടുന്ന് പിന്നെ ഈ നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ജോലി ചെയ്യാത്തത് കൊണ്ടാണ് ഈ മാസം മാസം അവര് പിന്നെ അവരുടെ ഈ പ്രഗ്നൻസി പീരീഡിന്റെ സമയത്ത് അവർ ഹോസ്പിറ്റലിൽ പോകേണ്ടത്. ചിന്തിക്കണം, ജോലി ചെയ്യുന്നില്ലല്ലോ. കാരണം എന്താ? എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും ആധുനിക സംവിധാനങ്ങളും വീടുകളിലുണ്ട്. ഇതൊക്കെ നമ്മുടെ പ്രയാസങ്ങൾ ചുരുക്കി തന്നു. സത്യത്തിലോ ഇത് റബ്ബ് തആലാന്റെ നിഅമത്താണ്. ഒന്ന് നന്ദി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അനുഗ്രഹമായിട്ട് മാറ്റാം, നമുക്കത് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയായിട്ട് മാറാം. പക്ഷെ നമ്മൾ നിയ്യത്ത് വേണം എന്നർത്ഥം. നിയ്യത്ത്, ഏതൊരു വിഷയത്തിനും നിയ്യത്ത് വേണം. അതുകൊണ്ട് നിയ്യത്ത് ചെയ്യുമ്പോ നമ്മൾ നിയ്യത്ത് ചെയ്യുക, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്. ഏതൊരു പ്രവൃത്തിയും അങ്ങനെ തന്നെ, ഏതൊരു പ്രവൃത്തിയുടെയും പൂർത്തീകരണം അത് നിയ്യത്ത് കൊണ്ടാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാഫ് പാടില്ല. എന്നാലോ നല്ലൊരു ഡ്രസ്സ് ധരിക്കാം. ഈ ഡ്രസ്സ് ധരിക്കുമ്പോ നമ്മൾ നല്ല നിയ്യത്താണെങ്കിൽ അതിന് കൂലിയുണ്ട്. നല്ല ഫോണ് മേടിക്കാം, വലിയ വില കൂടിയ ഫോണ് മേടിക്കുമ്പോ നമ്മളൊന്ന് നിയ്യത്ത് ചെയ്തൂടെ, ഇത് പാട്ട് മ്യൂസിക് കേൾക്കാനുള്ളതാ, റബ്ബേ റബ്ബ് തആല അള്ളാഹുവേ ഇത് നീ അനുഗ്രഹിച്ചതാണ്, ഈ അനുഗ്രഹം നിന്റെ മാർഗത്തിൽ ഞാൻ വിനിയോഗിക്കുക. അതെന്താണ് നല്ല മാർഗം? ടെലിഫോൺ ചെയ്യുകയാണെങ്കിൽ 50 ദിർഹമിന്റെ ടെലിഫോണും മേടിച്ചാൽ മതിയല്ലോ അല്ലെ. നാട്ടിലേക്ക് ടെലിഫോൺ ചെയ്യാനാണെങ്കിൽ ആ ഒരു നിയ്യത്തല്ല, അള്ളാഹു നിന്റെ ദീനിന് ഉപകരിക്കുന്ന എന്തെങ്കിലും വാളുകൾ അതിൽ കേട്ടൂടെ. നമ്മൾ ഖുർആൻ പാരായണം ചെയ്തൂടെ യാത്രയിലിരിക്കുമ്പോ, മറ്റു വല പിന്നെ നല്ല അള്ളാഹുവിന്റെ കലാമകൾ പാരായണം ചെയ്യാനും വാള് കേൾക്കാനും നല്ല നല്ല പിന്നെ പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കാനും അതുപോലെ തന്നെ അത് പാരായണം ചെയ്യാനും വാളുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും സെൻഡ് ചെയ്യാനും ഇതൊക്കെ
നമ്മൾ നിയ്യത്ത് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്, അതല്ലെങ്കിലോ ഇസ്രാഫായിട്ടും മാറും. അള്ളാഹു തആല നമുക്ക് അത് രക്ഷിക്കട്ടെ. അപ്പൊ ഏതൊരു പ്രവൃത്തിയും നമ്മുടെ നിയ്യത്തനുസരിച്ചാണ് ഈ സംവിധാനങ്ങളെല്ലാം. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ദീനീ ദഅവത്തിന് അനുഭവിച്ച പ്രയാസങ്ങളൊന്നും നമുക്ക് ഇന്നില്ല. എന്നാലോ ഈ ആധുനിക സംവിധാനങ്ങളും ആധുനിക മാധ്യമങ്ങളും നവമാധ്യമങ്ങൾ നമ്മൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക, എന്നാലോ ഓപ്പോസിറ്റ് മോശമായ ഷറിന് ഉപയോഗിക്കാനാണെങ്കിൽ ഏറ്റവും സാധ്യത കൂടുതലാണ്. നമുക്ക് സബ്ര് വേണം എന്നർത്ഥം. സബ്രും വിട്ടുവീഴ്ചയും വേണം. എന്നാ നമുക്ക് ഇതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും? അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദീനി ദേവത്തിന് എന്താ സുഖ സൗകര്യം? നാളെ നമ്മുടെ അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദിന്റെ പിന്നെ ഒരു ഒരു പ്രഭാഷണത്തിൽ കേട്ടു, അദ്ദേഹത്തിനടുക്കൽ ആയിരക്കണക്കിന് കിതാബുള്ള പിന്നെ ഇത് ഉണ്ട് എന്ന്. ആയിരക്കണക്കിന് കിതാബുകൾ പിന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ള പിന്നെ നമ്മളെ എന്തായാലും പറയാം, സിമ്മോ സിം കാർഡല്ല, പെട്ടെന്ന് കിട്ടുന്നില്ല. ഏതായിരുന്നാലും മുമ്പ് കാലത്തിൽ മഹാന്മാരായിരിക്കുന്ന ആ ഹാർഡ് ഡിസ്ക്, ശരിയാ, എനിക്കത് പെട്ടെന്ന് കൊണ്ട് ഓടുന്നില്ല. അബ്ദുള്ളക്കു തോട്ടക്കാട് അത് പിന്നെ ഓർമ്മപ്പെടുത്തി. അതന്നെ ആ സാധനം തന്നെ. എന്തായിരുന്നാലും അത് ആ പറഞ്ഞത് തന്നെ. ഏതായിരുന്നാലും മുൻകാലങ്ങളിലോ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഒരു ക്ലാസ് എടുക്കാനും വലിയ ചർച്ചകൾക്കും വലിയ സംവാദങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടിയിട്ട് കിതാബുകൾ പരതിയിട്ട് കിതാബുകൾ നോക്കാൻ ആള് വേണം. ഇന്നോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഏതും നമുക്ക് സെർച്ച് ചെയ്താല് നമ്മുടെ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് ദീനീ ദഅവത്തിന് ഇന്ന് വലിയ എളുപ്പമാണ് എന്നർത്ഥം. പക്ഷെ ഇതൊക്കെ നല്ല നിലയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അതുകൊണ്ട് പടച്ച തമ്പുരാൻ പറഞ്ഞു, ലഇനി ശകർതും ലഅസീദന്നകും, നിങ്ങൾക്ക് വാജിബാണ്, ഞാൻ നിഅമത്ത് നൽകുന്നു, അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, നല്ലതിന് ഉപയോഗപ്പെടുത്തുക. ഏതൊരു വിഷയം അങ്ങനെ തന്നെ നല്ലതിനും ചീത്തതിനും നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പൊ നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കുകയാണെങ്കിലും ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുകയാണെങ്കിലും എല്ലാം നമ്മൾ നല്ലതിനാണ് എന്നുള്ള നിയ്യത്താണെങ്കിൽ അൽഹംദുലില്ലാ. എത്ര എത്ര വാട്സപ്പ് കുടുംബ ഗ്രൂപ്പുകളാ, നമ്മുടെ സുഹൃത്തുക്കളുണ്ട് കുടുംബ വാട്സാപ്പില്, പിന്നെ വാട്സപ്പിൽ ദിക്കറു ഹൽക്ക, വെള്ളിയാഴ്ച രാവിലെ സലാത്ത് മജ്ലിസ്, എവിടെ, അബൂദബിയിൽ നിന്നുള്ള, ദുബൈയിൽ നിന്നുള്ള, പിന്നെ കേരളത്തിൽ നിന്നുള്ള കുടുംബങ്ങളും കുടുംബിനികളും തമ്മിൽ 300,000 സലാത്ത് കഴിഞ്ഞ ആഴ്ച ചൊല്ലി കുടുംബങ്ങൾ തമ്മിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ എന്റെ സുഹൃത്ത് ദ്വാർക്കാൻ വേണ്ടി പറഞ്ഞു, സാർ ഇന്ന് 300,000 സലാത്ത് നമ്മുടെ നാട്ടിലുള്ള കുടുംബങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു 10-50 ആളുകളുണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളും അവരുടെ കുടുംബിനികളും, അവരെല്ലാരും കൂടി ഒരു സലാത്ത് മജ്ലിസ് വാട്സപ്പിൽ വ്യാഴാഴ്ച ഉണ്ട് എന്ന് പറഞ്ഞു. പടച്ച തമ്പുരാനെ, രണ്ടാഴ്ച കഴിഞ്ഞിട്ട്, അല്ല അതിന്റെ രണ്ടാഴ്ച മുമ്പ് ആ സുഹൃത്ത് പറഞ്ഞു, ഞങ്ങൾ കുറച്ചാളുകൾ കൂടിയിട്ട് 30 ആൾ കൂടിയിട്ട് വേറൊരു ഗ്രൂപ്പുണ്ട്, ഞങ്ങളുടെ ഗ്രൂപ്പ് ഖത്മുൽ ഖുർആന്റെ ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞു. എന്താ, എല്ലാ ദിവസവും ഓരോ ഖത്തം തീർക്കുക, എല്ലാ ദിവസവും വാട്സപ്പിൽ. അപ്പൊ ഒരാള് അതിന്റെ അഡ്മിൻ ആയിട്ടുള്ള ആള് ഇങ്ങനെ വീതിച്ചു കൊടുക്കും, ഇന്ന് നിനക്ക് എന്നെ ജുസ് ആണ് ഓതാൻ കഴിയില്ലേ പൊന്നുമോനെ, നീ നിന്റെ ഭാര്യനെ കൊണ്ട് ഓതിപ്പിക്കണം. ഓതിക്കൽ നിർബന്ധമാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ ഖത്തം തീർക്കുക. സുബ്ഹാനല്ലാഹ് അല്ലേ, അള്ളാഹുവിന്റെ നിഅമത്ത് കണ്ടോ. അവ ഉപയോഗിക്കാം, ഉപയോഗിക്കൽ നല്ലതിനായിരിക്കണം. അള്ളാഹു തആല എങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും നിഅമത്ത് വർദ്ധിപ്പിച്ചു തരും. ലഇൻ ശകർതും ലഅസീദന്നകും. അള്ളാഹു തആല സ്വീകരിക്കട്ടെ, അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അപ്പൊ നല്ലതിന് ഉപയോഗിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ. ഇന്നോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിക്കൽ നിർബന്ധമായിട്ട് വരും. ചിലപ്പോ ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നിർബന്ധമായിട്ട് വരും. കാരണം നമ്മുടെ എതിരാളികൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ, അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാമിന്റെ തന്നെ മുഅ്മിനീങ്ങളുടെ പിന്നെ ആശയാദർശങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ ഈ ആധുനിക നവ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമ്പോ നമ്മൾ നൽവിക്രം കെട്ടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കമ്പ്യൂട്ടറും ഇല്ല, ഇന്റർനെറ്റും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, പിന്നെ വാട്സപ്പും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്താൽ ഇത് അപകടം ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് യൂസ് ചെയ്യണം എന്നല്ല, യൂസ് ചെയ്യുന്നവര് എന്ത് ചെയ്യണം, ഇത് ഉപയോഗപ്പെടുത്തണ്ടേ, നന്മല ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അതല്ലെങ്കിലോ
നമ്മളൊന്നും അറിയില്ല. നമ്മൾ ഈ സലാത്ത് പിന്നെ ചൊല്ലി പള്ളിയിൽ ഈ പിന്നെ ദിക്കറിന്റെ മണിമറിച്ച് ഇങ്ങനെ ഇരുന്നാലോ നമ്മുടെ ദീന് പമ്പര കിടക്കും. അള്ളാഹു താല കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് പടച്ചതമ്പുരാന്റെ നിഅമത്തുകൾ നല്ലതിന് ഉപയോഗപ്പെടുത്തുക. ഹറാമ് കാണുമെന്ന് കരുതിയിട്ട് നമ്മളാരും ഷോപ്പിംഗ് സെന്ററിൽ പോകാതിരിക്കലില്ലല്ലോ. ഹറാമുണ്ടാകും, ഹറാമിന് ഒഴുക്കിനെതിരിൽ നീന്താൻ പഠിക്കണം. അതാണല്ലോ ഒഴുക്കിനെതിരിൽ നീന്തണം. ഹറാമ് വന്നു ചേരുന്നുണ്ട്, ആ ഹറാമിനെ ഇല്ലാമയ്ക്കണം. ഹറാം എമ്പോഴും വന്നു ചേരും. വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഏറ്റവും വലിയ സബറും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലങ്ങൾ അങ്ങനെ പറഞ്ഞു. അല്ലാതെ സബറു സബറു എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ, ക്ഷമ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ക്ഷമ. ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് ഹറാമ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ സമയത്ത് ക്ഷമിക്കുക, അത് വല്ലാത്തൊരു ക്ഷമയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സ്വന്തം കുടുംബിനി അറിയുന്നില്ല. നമ്മുടെ ഏതൊക്കെ ലോകത്താണ് നമ്മുടെ കമ്പ്യൂട്ടർ തുറന്നു വെച്ചുകൊണ്ട് ഇന്റർനെറ്റിന്റെ ലോകങ്ങളിലൂടെ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും ഏതെല്ലാം ലോകത്തിലൂടെ നടന്നു പോകുന്നുണ്ട്. പക്ഷേ റബ്ബ് തആലാനെ ഓർക്കുന്നില്ലെങ്കിൽ ഹറാം വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കണം, എന്നിട്ട് അതിനെ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പൊ അതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞത് വല്ലാത്തൊരു ക്ഷമ. അത് താഴത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷമയാണ്. സുഹൃതത്തിന് വേണ്ടിയിട്ട് ക്ഷമിക്കൽ അത് വല്ലാത്ത ഒരു ക്ഷമയാണ്. അതുപോലെ തന്നെ ഹറാമ് വരാതിരിക്കാൻ വേണ്ടി ക്ഷമിക്കുക എന്നുള്ളത് വല്ലാത്തൊരു ക്ഷമയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഹറാമ് വരാതെ സംരക്ഷിക്കുക. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുൽ ഈമാനി അഫ്ളൽ ഖാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ ഈമാനിൽ നിന്ന് അഫ്ളൽ ഏതാണ്? അപ്പോൾ പറഞ്ഞു, അസ്സബ്റു വസ്സമാഹതു, ക്ഷമ അവലംബിക്കലും വിട്ടുവീഴ്ച ചെയ്യലുമാണ് ഏറ്റവും വലിയ ഈമാൻ, അഫ്ളലായ ഈമാൻ എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ആധുനിക മാധ്യമങ്ങളിലൂടെ നമ്മൾ കയറിയിറങ്ങുമ്പോഴാണ്. ഇത്തിരി സബ്ർ വേണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത് അല്ലാഹു തആലാന്റെ നിഅമത്തുകൾ, അല്ലാഹു തആല നൽകിയ നമുക്ക് ഈ സംവിധാനങ്ങൾ, എന്തെല്ലാം സംവിധാനങ്ങൾ നമ്മൾക്ക് അല്ലാഹു തആല നൽകി. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചവരാ നമ്മൾ. ഇന്ന് ആ ബുദ്ധിമുട്ടുകളെല്ലാം പടച്ചതമ്പുരാൻ കുറച്ചുകൊണ്ട് വന്നു, നമ്മുടെ പ്രയാസങ്ങളെല്ലാം നീക്കിത്തന്നു, നമ്മുടെ വഴിദൂരങ്ങളെല്ലാം പടച്ചതമ്പുരാൻ കുറച്ചു തന്നു. എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല നമുക്ക് നീക്കിത്തന്നു ആധുനിക സംവിധാനങ്ങളെ കൊണ്ട്. ഒരുപാട് സംവിധാനങ്ങൾ അല്ലേ, എന്തെല്ലാം സംവിധാനങ്ങളാ. നാളെ എന്ത് വരുമെന്ന് പറയാൻ പറ്റൂല. നാളെ എന്തൊക്കെ വരാന്ന് പറയാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞ് അരമണിക്കൂറുകൊണ്ട് ചിലപ്പോ 5 കൊല്ലം കഴിഞ്ഞാൽ കോഴിക്കോടെത്താ. പെട്ടെന്ന് വിട്ടുക്കുക. അല്ലാഹു തൗഫീഖിയട്ടെ. ഒന്നാമീ പറഞ്ഞാൽ നേരത്തെ എത്താലോ. അൽഹംദുലില്ലാ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മള് നല്ലത് ഏതൊരു വിഷയമാണെങ്കിലും നമ്മൾ നിയ്യത്ത് ചെയ്യുക. പടച്ചതമ്പുരാനെ, ഞാനീ മേടിച്ചിട്ടുള്ള ഈ വസ്തു റബ്ബേ നിനക്ക് വഴിപ്പെടാൻ ഇതെനിക്ക് സഹായകരമാകുമല്ലോ. ഒരു സമയം ലാഭിക്കുകയാണെങ്കിൽ അല്ലാഹുവേ, ആ സമയം കൂടി ലാഭിച്ച് നല്ലതിന് ബാക്കിയുള്ള സമയം ഉപയോഗപ്പെടുത്താലോ അല്ലേ. ഒന്നിനും നിയ്യത്ത് നമുക്ക് ചെയ്തുകൂടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇവിടെയാണ് സബറും സമാഹത്തും വേണമെന്ന് പറഞ്ഞത്. ക്ഷമയും വിട്ടുവീഴ്ചയും അനിവാര്യമാണ്, നിർബന്ധമാണ്. അത് മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഒരു മനുഷ്യന്റെയും അഭിമാനത്തിന് ക്ഷതം ഉണ്ടാക്കുന്ന ഒരു വിഷയം നമ്മൾ ഇതിലുണ്ടാകാൻ, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും വലിയൊരു വിഷയം അല്ലേ. ഈ ഫേസ്ബുക്കും ഈ വാട്സപ്പും ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഷെയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കണം. ആരുടെയും അഭിമാനത്തിന് കോട്ടുണ്ടാക്കാൻ പാടില്ല. അപ്പൊ അല്ലാഹു തആല ചോദിക്കും, അല്ലാഹു തആല നമ്മളോട് ചോദിക്കും,
അള്ളാഹു അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, ഒരു ആയത്തുണ്ട്. നമ്മൾ പ്രയാസപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ. അള്ളാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വല്ലദീന യുഉസൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലു ബുഹ്താനം വ ഇസ്മം മുബീന. പടച്ചതമ്പുരാൻ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, മുഅ്മിനീങ്ങളാകുന്ന ആണുകളും ആണുങ്ങളും, മുഅ്മിനാത്തുകളാകുന്ന പെണ്ണുങ്ങളും, മുഅ്മിനീങ്ങളാകുന്ന ആണുങ്ങളെയും മുഅ്മിനാത്തുകളാകുന്ന സ്ത്രീകളെയും പ്രയാസപ്പെടുത്തുന്ന ഒരു വിഭാഗം, ബിഗൈരി മക്തസബൂ, അവർ ചെയ്യാത്ത കാര്യങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുത്തുന്നു. അവർ ചെയ്തിട്ടില്ല, അവരാലോചിച്ചിട്ടില്ല, ഊഹാപോഹങ്ങളാണ്. അതുകൊണ്ട് പത്രമാധ്യമങ്ങളിലും പത്രവാർത്തകൾ ശേഖരിക്കുന്നവരും അത് ഷെയർ ചെയ്യുന്നവരും സെൻഡ് ചെയ്യുന്നവരും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരായത്താണ്. സുബ്ഹാനല്ലാഹ്. ഊഹാപോഹങ്ങളിൽ വെച്ചുകൊണ്ട് എന്തും എഴുതിവിടാൻ പാടില്ല. അല്ലാഹു തആല നമുക്ക് അത് രക്ഷിക്കട്ടെ. പറയാനും പാടില്ലല്ലോ. ഫഖദ് ഇഹ്തമലൂ ബുഹ്താനം വ ഇസ്മം മുബീന, അല്ലാഹു പറയാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആരെങ്കിലും പ്രയാസപ്പെടുത്തുന്ന ഒരു തല, കാരണം ഇറവ് അഭിമാനം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദായിൽ, ചെറിയ പ്രഭാഷണമാണ് അല്ലെ, ചെറിയ പ്രഭാഷണമാണ് ഹജ്ജത്തുൽ വദായിൽ. പക്ഷേ ഹജ്ജത്തുൽ വദായിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അഭിമാനത്തെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ അഭിമാനം ഹനിക്കാൻ പാടില്ല. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം ദമുഹു വമാലുഹു വഇർദുഹു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്, ഒരാളുടെയും സമ്പത്ത് പിന്നെ അപഹരിക്കാൻ പാടില്ല. സമ്പത്ത് പോലെ തന്നെ പ്രാധാന്യം നൽകുന്നുണ്ട് രക്തത്തിന്. എങ്ങനെയെങ്കിലും ഒരാൾക്കും ബുദ്ധിമുട്ടൊരു മുസ്ലിമിനെ കൊണ്ട് ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം. പിന്നെ മൂന്ന് വിഷയമാണ് അതിൽ പറഞ്ഞത് അല്ലെ. ഒന്ന്, സമ്പത്ത് അപഹരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ രക്തച്ചൊരിച്ചിലുണ്ടാക്കാൻ പാടില്ല. രക്തം നിങ്ങൾ ഒരു മുസ്ലിമിനെ നിങ്ങൾ വകവരുത്താൻ പാടില്ല. വഇറുദുഹു, അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കാൻ പാടില്ല. ഇത് വലിയ വിഷയമാണ്, നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. വലിയ വിഷയമാണ്, ഒരു മുഅ്മിന്റെയും അഭിമാനം നമ്മൾ ഹനിക്കാൻ പാടില്ല. കാരണം എന്താ, ഈ ദുനിയാവ് അങ്ങനെ, ഈ ദുനിയാവ് കഴിഞ്ഞാൽ നമുക്കൊരു ലോകമുണ്ട്. ഈ ലോകത്തില്, ആ ലോകത്ത് പടച്ചതമ്പുരാൻ നമ്മളോട് ചോദ്യം ചെയ്യും. കാരണം അള്ളാഹു പല ഔറത്തുകളും മറച്ചു വെച്ചിട്ടുണ്ട് പല ആളുകളെ കുറിച്ചും. അത് പടച്ചതമ്പുരാൻ പരസ്യപ്പെടുത്തണമെങ്കിൽ നിമിഷങ്ങൾ മതിയല്ലോ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ. നമ്മുടെ രഹസ്യങ്ങൾ അത്രമാത്രം, ഇതും അള്ളാഹു തആലക്ക് പരസ്യപ്പെടുത്താലോ അല്ലേ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പടച്ചതമ്പുരാൻ നമ്മളെ വഷളത്തരത്തിലാക്കും. ഒരു മനുഷ്യന്റെ വീടില് വഷളത്തരത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ അവന് പിന്നെ ദുനിയാവിന് ജീവിക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹു തആല നമുക്ക് അത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് പടച്ചതമ്പുരാൻ പറയുന്നു, വല്ലദീന യുഉസൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലു ബുഹ്താനം വ ഇസ്മം മുബീന. മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങളായ ആണുങ്ങളെയും മുഅ്മിനാത്തുകളാകുന്ന പെണ്ണുങ്ങളെയും അവർ ചെയ്യാത്ത കാര്യം കൊണ്ട് ആരെങ്കിലും പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർ വ്യക്തമായ അപവാദം പ്രചരിപ്പിക്കുകയും വ്യക്തമായ തെറ്റ് അവർ വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നമുക്ക് അത്രശിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അന്വേഷിക്കണ്ട. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ദീനിനും ദീനിന് ഉപകരിക്കാത്ത, ദീനിന് ഉപകരിക്കാത്ത വിഷയങ്ങളിൽ നമ്മൾ നമ്മൾ എന്തിന് വേണ്ടി അതിൽ ചെന്നിറങ്ങണം. അതുകൊണ്ട് ഈ മറ്റുള്ളവരുടെ നഗ്നതകൾ, അതുപോലെ തന്നെ അവരുടെ രഹസ്യങ്ങൾ, ഈ രഹസ്യങ്ങൾ പടച്ചതമ്പുരാൻ പരസ്യപ്പെടുത്തിയിട്ടില്ല. പിന്നെ നമ്മൾ എന്തിന് പരസ്യപ്പെടുത്തണം?
അള്ളാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഈ വാട്സപ്പും ഈ ഫേസ്ബുക്കും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് റബ്ബിന്റെ നിഅമത്താണ്, ഇത് ദീനിന് വേണ്ടി ഉപയോഗിക്കുക, മനുഷ്യ നന്മക്ക് വേണ്ടി ഉപയോഗിക്കുക, ഒരു മനുഷ്യനെയും ഇകഴ്ത്താൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താതിരിക്കുക. എന്നാലോ, എന്നാൽ നമുക്ക് ഇതുവഴി സ്വർഗത്തിലേക്കും കടക്കാം, അതുവഴി നരകത്തിലേക്കും കടക്കാം. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഉനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസ്, യാ മഅശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാനു ഖൽബഹു ലാ തഗ്താബുൽ മുസ്ലിമീൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ മുഅ്മിനീങ്ങളെ ചീത്ത പറയാൻ പാടില്ല, അവരുടെ രഹസ്യങ്ങളെ നിങ്ങൾ ചികന്നൻ അന്വേഷിക്കാനും പിന്തുടരാനും പാടില്ല. അങ്ങനെ പിന്തുടർന്നാൽ അള്ളാഹു രഹസ്യമാക്കി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ രഹസ്യമാക്കി വെച്ചിട്ടുണ്ട്. അത് ഫഇന്നഹു മനിത്തബ ഔറാതിഹിം, ആരെങ്കിലും മുഅ്മിനുകളുടെ ആരെങ്കിലും ഉമ്മിനികളുടെ രഹസ്യങ്ങളെ പിന്തുടർന്നു കഴിഞ്ഞാൽ യത്തബിഇല്ലാഹു ഔറതഹു, അവന്റെ രഹസ്യങ്ങളെ പടച്ച തമ്പുരാൻ വെളിച്ചത്തു കൊണ്ടുവരും. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞ ആരാ? മുഅ്മിൻ മുഅ്മിനായിരിക്കണം. മുഅ്മിനികളുടെ രഹസ്യങ്ങളെ, അവരുടെ ഔറത്തുകളെ, അവരുടെ നഗ്നതകളെ നമ്മൾ പിന്തുടരാൻ പാടില്ല, നമ്മളത് വെളിച്ചത്തു കൊണ്ടുവരാൻ പാടില്ല. കാരണം അള്ളാഹു തആല അത് മറച്ചു വെച്ചിരിക്കുകയാകുന്നു. അത് നിങ്ങാലും നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവന്നാൽ യത്തബിഇല്ലാഹു ഔറതഹു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും നല്ലവനാകേണ്ടത്, ഏറ്റവും നല്ലവനാവേണ്ടത് അവന്റെ വീട്ടിലാണ്. ഉന്നനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ അല്ലേ, ഞാൻ എന്റെ അഹ്ലുകാർക്ക് ഖൈറാകുന്നു, നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ്, വീട്ടുകാർക്ക് നല്ലവനാകുന്നു, ഞാൻ എന്റെ വീട്ടുകാർക്ക് നല്ലവനാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് കുട്ടികളിൽ ആദ്യമായിട്ട് വിശ്വസിച്ചത് അലിയുബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമതം. എന്നാലോ പുരുഷന്മാരിൽ ആദ്യമായിട്ട് വിശ്വസിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്ത്രീകളിൽ ആദ്യമായി വിശ്വസിച്ചത് സ്വന്തം പ്രിയപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. എന്തുകൊണ്ടാ? ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയാണ് ഈ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജീവിതം കണ്ടുപഠിച്ചിട്ടുള്ളത്. ഒരു തിന്മ അവിടെ നിന്ന് വന്നിട്ടില്ല. 100 ശതമാനം ആർക്കാണ്? ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിൽ പുണ്യ നബിക്കുള്ളത്. അതുകൊണ്ട് സംശയിക്കാനില്ല. നിങ്ങൾക്ക് എന്താ മനുഷ്യ ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചില്ല. ഏയ്, ഒരു പുതിയൊരു സംഗതി വന്ന് പറയല്ല. ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായി ഇവിടെ ഇറാഗുഹയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പടപ്പ് വന്നിരുന്നു, ഇന്ന സംഭവങ്ങളൊക്കെ നിന്നോട് പറഞ്ഞു. എന്താ പറയുന്നത്? ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുകൽ അക്റമുൽ ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇത് വന്ന് പറഞ്ഞു കൊടുത്തു, ഖദീജ ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായി, ഒരാള് വന്നു, മനുഷ്യരൂപത്തിൽ വന്നു, എന്നിട്ട് എന്നോട് വായിക്കാൻ പറഞ്ഞു, ഞാൻ വായിക്കാൻ അറിയില്ല എന്നും പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഇത് നേരെ വന്നിട്ട് പറഞ്ഞു കൊടുത്തു. നമ്മളുടെ ഭാര്യമാരൊക്കെ ആണെങ്കിൽ അല്ല മനുഷ്യങ്ങൾക്ക് സ്ഥിരാന്തണ്ടോ എന്ന് ചോദിച്ചു അല്ലേ. എന്നാലോ ഈ ജീവിതം കണ്ടുപഠിച്ചത് കൊണ്ടാണ് ഒരു തെറ്റ് ഇതുവരെ സംഭവിച്ചിട്ടില്ല, ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കണ്ടേ? അന്ന് മോശമായി കരുതുന്ന അഥവാ സംസ്കാരത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടാകണ്ടേ? അതുപോലും കണ്ടിട്ടില്ല ഞാന്. പിന്നെ എങ്ങനെ ഞാൻ എന്റെ ഭർത്താവിനെ അവിശ്വസിക്കും? അതുകൊണ്ടാണ് നിങ്ങൾ അല്ലാഹു തആല കൈവെടിയുകയില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രണ്ടാമത്തെ ആളെടുത്ത് നോക്കൂ, അത് അങ്ങനെ തന്നെ. ഇസ്ലാമിന് കാരണത വീട്ടിൽ സ്വന്തം കുടുംബത്തിൽ നല്ലവരായിരിക്കണം.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും അത് തന്നെയാണ്. ചെറുപ്പം മുതൽ കൂട്ടുകാരന്മാരാണ്. പുണ്യ നബി 2 വയസ്സല്ലേ വ്യത്യാസം തമ്മിൽ, അതുകൊണ്ട് ചെറുപ്പം മുതലേ പരിചയമുണ്ട്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഇതിലപ്പുറവും ഞാൻ വിശ്വസിക്കുമെന്ന്. കാരണം എന്താണ്? ജീവിതം കണ്ടുപഠിച്ചു. ഇനി അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ആരുടെ വീട്ടിലാണ് വളർന്നത്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഈ ഹദീസ്. വമൻ യത്തബിഇല്ലാഹു ഔറതഹു യഫ്ലഹുഹു ഫീ ബൈതിഹി. വല്ല ഒരുത്തനും ഒരു മുഅ്മിനിൻ അല്ലാഹു തആല രഹസ്യപ്പെടുത്തി വെച്ച മുഅ്മിനികളുടെ നഗ്നതകളെ, അവരുടെ 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 രഹസ്യങ്ങളെ പിന്തുടർന്നു കഴിഞ്ഞാൽ അല്ലാഹു നമ്മുടെ രഹസ്യങ്ങൾ വെളിച്ചത്തു കൊണ്ടുവരും. അല്ലാഹു നമ്മുടെ രഹസ്യങ്ങളെങ്ങാനും വെളിച്ചത്തു കൊണ്ടുവന്നാൽ നമ്മുടെ വീട്ടിൽ പോലും നമ്മൾ അപമാനിതരായി കഴിയേണ്ടി വരും. പിന്നെ നമുക്ക് ജീവിതമല്ലല്ലോ. അല്ലാഹു തആല കാത്തിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ. കാരണം എന്താ? നമ്മൾ ആർക്കും ഒരു മുസീബത്തും വരുത്തി വെക്കണ്ട. അതാണല്ലോ മുഅ്മിൻ, മുസ്ലിം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. നമ്മുടെ നാക്ക് കൊണ്ട്, നമ്മുടെ കൈയ്യുകൊണ്ട്, കൈയെന്ന് പറഞ്ഞാൽ അടിക്കൽ മാത്രമല്ല, പേന കൊണ്ട് എഴുതൽ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയല്ലോ, ഈ കൈയ്യുകൊണ്ടുള്ള ഉപദ്രവം മുഅ്മിനിൽ നിന്ന് ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ അടിക്കൽ മാത്രം, അല്ലെങ്കിൽ വെടിയക്കൽ മാത്രം അല്ല. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എത്രയെത്ര ബന്ധങ്ങളാണ് മുറിഞ്ഞു പോകുന്നത്! നമ്മളെ കൊണ്ട് ഒരു പ്രയാസവും ഉണ്ടാവരുത്. ഒരാളെ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം, ഒരാളെ അടുപ്പിക്കാൻ വേണ്ടി നല്ല നിലയിൽ, അതാണ് നല്ല നിലയിലുള്ള ദഅവത്ത്. വജാദിൽഹും ബില്ലതീ ഹിയ അഹ്സൻ എന്ന് അല്ലാഹു തആല അതാ പറഞ്ഞത്. നല്ല നിലയിൽ സംവദിക്കുക, നല്ല നിലയിൽ, ഏറ്റവും നല്ല നിലയിൽ. അതാണ് പടച്ച തമ്പുരാൻ പറഞ്ഞത്, ബന്ധങ്ങളില്ലാതെയാക്കാൻ. എത്രയെത്ര കുടുംബങ്ങളാണ് തകർന്നു പോയത്! എത്രയെത്ര കുടുംബങ്ങള് യൂട്യൂബിലിട്ട പോസ്റ്ററുകൾ കണ്ട് സുബ്ഹാനല്ലാ, എത്രയെത്ര കുടുംബങ്ങൾ തകർന്നു പോയി. ഇത് ഇതിൽ നിന്ന് മായ്ക്കാൻ കഴിയുന്നുണ്ടോ? സുബ്ഹാനല്ലാ. അപ്പൊ നമ്മൾ മരണപ്പെട്ടു പോയാലും ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് നന്മയാണെങ്കിൽ നന്മയായിട്ടും തിന്മയാണെങ്കിൽ തിന്മയായിട്ടും വന്നുകൊണ്ടിരിക്കും. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വമൈ അമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ ഫമൈ അമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൈ അമൽ മിസ്ഖാല ദറത്തിൻ ശറൻ യറ. അതുകൊണ്ട് റബ്ബ് തആല നമുക്ക് നൽകിയ ഈ സംവിധാനങ്ങളെല്ലാം, ഈ ദുനിയാവിൽ എന്തെന്തെല്ലാം പുതിയ സംവിധാനങ്ങൾ പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ടോ, ഇതെല്ലാം അല്ലാഹുവിന്റെ നിഅമത്താണ്. ആ നിഅമത്ത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ നിഅമത്തിന് നമ്മൾ ചെയ്യുന്ന ശുക്ർ. അത് അതല്ല, അതാണ്. അതുകൊണ്ട് എന്ത് ഉപകാരം കിട്ടിയാലും അൽഹംദുലില്ലാ 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 ഇത് മാത്രം ഇത് പറയലല്ല. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കട്ടെ. ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നും പിന്നെ വരുത്താതെ ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനിയോ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും അധികം ഈ ഫേസ്ബുക്കും ഈ വാട്സപ്പൊക്കെ, ഇന്നിപ്പോ ഈ വാട്സപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഏത് വിഷയവും സെക്കൻഡുകളെ കൊണ്ടാണല്ലോ അറിയുന്നില്ലേ. എന്താ അതിന്റെ സത്യാവസ്ഥ എന്നൊന്നും നോക്കുന്നില്ല നമ്മൾ. അങ്ങോട്ട് ഷെയർ ചെയ്യാൻ, അങ്ങോട്ട് സെൻഡ് ചെയ്യാൻ ആലോചിക്കണമെന്നില്ല. എത്ര ഭൂരിപക്ഷം? ഭൂരിപക്ഷം 2000 ഇല്ലാന്നുണ്ടാവുള്ളു. അതും തന്നെ നമ്മളത് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. യാ അല്ലാ, പടച്ച തമ്പുരാൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇം ഫതബയ്യനു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അഭിവന്ദ്യരായ വൈസ് പ്രസിഡന്റ് MT ഉസ്താദ് ഇവിടെ UAE സന്ദർശനത്തിന് എത്തിയിട്ടുണ്ട് ഇന്ന്. അൽഹംദുലില്ലാ, ഞാൻ സൂചിപ്പിക്കുന്നത്, 2 വർഷം മുമ്പ് ഇതുപോലെ ഒരു സുപ്രഭാതത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ഉസ്താദ് വന്നിരുന്നു. അന്ന് ഉസ്താദ് പ്രഭാഷണം നടത്തിയത് ഇന്നും എന്റെ മനസ്സിലുണ്ട്. അന്ന് അവിടെ നിന്ന് പറഞ്ഞു, 15 വർഷം മുമ്പ് സമസ്ത ആലോചിച്ചിട്ടുണ്ട് പത്രം ഇറക്കുന്നതിനെ കുറിച്ച്. ഒരുപാട് നഷ്ടങ്ങൾ സമസ്തക്കുണ്ടായിട്ടുണ്ട്, ഒരുപാട് നഷ്ടങ്ങൾ പത്രമില്ല എന്നതിന്റെ പേരിൽ. പക്ഷേ അന്ന് ഉസ്താദ് പറഞ്ഞു, സുപ്രഭാതത്തിന്റെ 2-ാമത്തെ പ്രചരണത്തിന് വേണ്ടിയാണ്
ഇന്ന് വന്നിരിക്കുന്നത് ഉസ്താദ് അൽഹംദുലില്ലാ, അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, അന്ന് ഉസ്താദ് വന്നപ്പോ പറഞ്ഞു സമസ്ത ഒരു പത്രം തുടങ്ങാന്നുള്ളത്, ഏയ് സമസ്ത ഒരു പത്രം തുടങ്ങാന്നുള്ളത് അത് നമ്മൾ ഒരുപാട് ആലോചിക്കാത്ത വിഷയമല്ല. ഇത് 15 വർഷം മുമ്പ് മുഷാവറയിൽ ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷേ എന്തുകൊണ്ട്? ഇഖ്ലാസിൽ ഉട്ടപ്പെട്ട പണ്ഡിതന്മാരായതുകൊണ്ട് അവര് ചിന്തിച്ചു പോയി, നമ്മളൊരു വിഷയം ഒരു പത്രമിറക്കുമ്പോ അത് സമസ്തയുടെ പത്രമാണ്, അതിൽ നല്ലത് മാത്രമേ വരാൻ പാടൂ, അതിൽ ഹറാം വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മളത് തീരുമാനിച്ചാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് നന്മയും തിന്മയുമായിട്ട് അത് വരും, അതുകൊണ്ട് ശ്രദ്ധിക്കണേ എന്ന്. അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. എനിക്ക് തോന്നുന്നു നമ്മുടെ പെൺകുട്ടികളുടെ ഒരു വിവാഹപ്രായവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായി. ഒരു ആളുകളും ഞാനല്ല തുറന്ന് പറയാട്ടോ, ഇതിനപ്പോ നമ്മൾ പേടിക്കുന്നത്, ഞാനല്ല തുറന്ന് പറയാണ്, നമ്മളെന്തിനാ പേടിക്കേണ്ട ആവശ്യം? നമ്മൾ ഉണ്ടാകും, നമ്മളോട് കൂടെ ഉണ്ടാകും എന്ന് കരുതിയ പത്രം പോലും നമ്മുടെ കൂടെ ഈ വിഷയത്തിലുണ്ടായിരുന്നില്ല. സമസ്ത മാത്രം അത് നമുക്ക് പത്രണ്ടോ? പത്രമില്ല. അല്ലാഹു തആല നമുക്ക് അദൃശിക്കട്ടെ. എന്നാലോ ഇപ്പോഴോ അൽഹംദുലില്ലാ. അപ്പൊ ഇതെന്തുകൊണ്ട് തുടങ്ങിയില്ല? പിന്നെ തുടങ്ങാത്തതിന്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി, നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. പക്ഷേ തുടങ്ങാത്തത് എന്തുകൊണ്ട്? ഇഖ്ലാസിൽ ഊട്ടപ്പെട്ട പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന, ഇഖ്ലാസിൽ മാത്രം ജീവിതം നയിക്കുന്ന പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന, മഹാന്മാരായിരിക്കുന്ന ആളുകൾ നേതൃത്വം നൽകുന്ന ഒരു സംഘടന ഒരു പത്രം തുടങ്ങുമ്പോ അവർ ചിന്തിച്ചു, അന്ന് ഉസ്താദ് ഓതിയ ആയത്താണ് ഞാൻ ഈ പറയുന്നത്. അന്ന് ഉസ്താദ് ഈ ആയത്തോതി എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു ഈ ആയത്തോതിയിട്ട് സൂറത്തുൽ ഹുജറാത്തിലെ ഈ ആയത്തോതിയിട്ട് ഉസ്താദ് പറഞ്ഞു ഒരു പത്രം എങ്ങനെ നടത്തണം എന്നുള്ളത് എല്ലാം ഈ ആയത്തിൽ പറയുന്നുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞു എന്ന്. ബഹുമാനപ്പെട്ട ഉസ്താദ്, അതേ ആയത്തിനെ ഞാൻ ഇന്ന് ഓതുന്നത്. ഒരുപാട് നഷ്ടങ്ങൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് പത്രം ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എത്രത്തോളം ഏറ്റവും അധികം നമ്മുടെ ദശവാർഷിക SKSF ലക്ഷങ്ങൾ പങ്കെടുത്ത ദശവാർഷിക മഹാസമ്മേളനം വാദിനൂറിൽ ഇവിടെ പിന്നെ അത് ചാനലുകൾ കാണിക്കാൻ പോലും തയ്യാറായില്ല പുറത്ത്. എന്തേ സുബ്ഹാനല്ലാ, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ പ്രതാപൻ MLA പോലും പിന്നെ സ്റ്റേജിലേക്ക് വരാൻ കഴിയാതെ കത്തെഴുതിനാ. പ്രതാപൻ MLA പോലും കത്തെഴുതി, എനിക്ക് തിരക്ക് കാരണം അങ്ങോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇതുവരെ വന്നു പോയിട്ടുണ്ട്, ക്ഷമിക്കണം എന്ന് പറഞ്ഞത് പിന്നീട്. സാധിക്കല്ലേ തങ്ങൾക്ക്? സദിക്കലി തങ്ങളാണ് അന്ന് പ്രസിഡന്റ്. അത്ര വലിയ സമ്മേളനം ദൃശ്യമാധ്യമങ്ങൾ കൊടുത്തില്ല. എന്തുകൊണ്ടാ? എന്നാലോ ഇപ്പം മത്സരിക്കാണ് കൊടുക്കാൻ വേണ്ടിട്ട്, സ്റ്റേറ്റ് സമ്മേളനം കൊടുത്തില്ല. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കണ്ടേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഹാന്മാരായിരിക്കുന്ന ആളുകൾ, ബഹുമാനപ്പെട്ട കോയക്കുട്ടി സ്താദ് നേതൃത്വം നൽകിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം, ഏയ് കാരണം അവരുടെയൊക്കെ ഇഖ്ലാസ് അങ്ങനെയാണെന്നാ. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. അബുദാബിയിൽ ഉസ്താദ് ആദ്യമായിട്ട് വന്നു, ബഹുമാനപ്പെട്ട നൂറ് ഫൈസി ഉസ്താദ്. പിന്നെ ഇഷ്ടപ്പെടുവോ എന്നറിയില്ല, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കാര്യങ്ങൾ പറയാം അല്ലേ. ഇൻഷാല്ലാ, ബഹുമാനപ്പെട്ട ഉസ്താദ് വന്നു. ഉസ്താദ് പോകുന്നതിന്റെ ഒരു ദിവസം മുമ്പ് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദിന്റെ ഒരു വാച്ച് ഉസ്താദിന് മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഉസ്താദിന്റെ കയ്യുമ്പോ വാച്ച് കണ്ടല്ലോ. എന്റെ ഒരു സുഹൃത്തിനാണ് വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾ കൂടെയുണ്ട്, നല്ലൊരു വാച്ച് വാങ്ങിയിട്ട് ഉസ്താദിന് കൊണ്ടുപോയി കൊടുത്തു. ബഹുമാനപ്പെട്ട ഉസ്താദ്, അനക്കർ ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ് ഈ വാച്ചിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, പൊന്നുമോനെ ഈ വാച്ച് നടക്കണില്ല എന്ന്. അപ്പൊ ഉസ്താദിന്റെ കയ്യുമ്പത്തെ വാച്ച് നടക്കാത്തൊരു വാച്ച് കെട്ടിട്ട് ഉസ്താദ് വന്നിക്കണ്. എന്നിട്ടോ പറഞ്ഞിട്ടോ? പറഞ്ഞിട്ടില്ല. മറ്റൊരു സുഹൃത്ത് കൂടെ നടന്നപ്പോ, എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് കൂടെ നടപ്പതവ കണ്ട് മനസ്സിലാക്കി. സുബ്ഹാനല്ലാ, ചിന്തിക്കണ്ടേ? 100 വാച്ച് വേണമെങ്കിൽ ഉസ്താദിന് മേടിച്ചു കൊടുക്ക. എന്തുകൊണ്ടാ? വേണമെങ്കിൽ പറഞ്ഞിട്ടില്ല, പറയാത്തത് കൊണ്ട് മേടിച്ചു കൊടുത്തില്ല പലരും. പക്ഷേ സുബ്ഹാനല്ലാ എന്നാ പിന്നെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചോ? ബുദ്ധിമുട്ടിച്ചില്ല. ഇതിലപ്പുറം കഥ പറയാനുണ്ട്, പറയുന്നില്ല. ഇതുപോലുള്ള മഹാന്മാരായിരിക്കുന്ന ആളുകളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. അതുകൊണ്ട് അവര് ആരംഭിക്കുന്ന ഒരു പത്രം എങ്ങനെയായിരിക്കണം
എന്നത് ഞങ്ങൾ ചിന്തിച്ചു. അങ്ങനെ നീണ്ടുപോയി വർഷം 15. വർഷം 15 അന്ന് ഉസ്താദ് ഓതി അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. ഞാൻ അവസാനിപ്പിക്കാണ്, ഇവിടെ ബാങ്ക് വിളിക്കാൻ ഒരു 10-15 മിനിറ്റ് ഉള്ളൂ, ഇൻഷാല്ലാ ഒരു 10 മിനിറ്റ് ഇവിടെ അവസാനിപ്പിക്കും. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെയാണ് അല്ലേ, നമ്മളെ കബീർ എം എൽ എ അല്ലേ. ഇൻഷാല്ലാ ഉണർത്തിയതിന് വളരെ നന്ദി, അല്ലാഹു സ്വീകരിക്കട്ടെ, ജസാക്കല്ലാഹു ഖൈർ. ഏതായിരുന്നാലും പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇം ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു فتصبحوا على ما فعلتم نادمين. صدق الله العليم. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. അല്ലയോ സത്യവിശ്വാസികളെ, പടച്ചതമ്പുരാൻ പറയാണ്, ഒരു ദുർനടപടിക്കാരൻ ഒരു മോശമായ ജീവിതം നയിക്കുന്ന, ജീവിതത്തിൽ കള്ളത്തരങ്ങൾ മാത്രം കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കൽ ഒരു വാർത്തയുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു വാർത്ത നിങ്ങൾക്ക് വരികയാണ്, ആളറിയില്ല, അല്ലെ, ആളറിയാത്ത വാർത്തകൾ ഐക്കാരം, അത് നിങ്ങൾ സെൻഡ് ചെയ്യാൻ നിൽക്കണ്ട, ഷെയർ ചെയ്യാനും നിൽക്കണ്ട. ഒരു വാർത്ത, ഒരു നല്ല നടപ്പുകാരനല്ലാത്ത ഒരാള് മോശമായിട്ടാണ് അവന്റെ ജീവിതം, കള്ളത്തരങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്ന ആളുകളാണ് അവര്, അങ്ങനെ കൊണ്ടുവന്നാൽ ഫതബയ്യനൂ, വ്യക്തമായി അതിനെക്കുറിച്ചൊരു അന്വേഷണം നിങ്ങൾ നടത്തണം. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഈ പത്രത്തിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഇതിനെക്കുറിച്ച്, ഈ ആയത്തിനെ കുറിച്ചൊക്കെ കേട്ടാല് ജോലി ചെയ്യാൻ കഴിയുമോ? ജോലി ചെയ്യാൻ കഴിയുമോ? കാരണം എന്തുകൊണ്ട്? ഇതൊരു സമൂഹത്തിനെ പഴപ്പിക്കുന്ന വിഷയമാണ്. 100 കളവ് ഇങ്ങനെ വീണ്ടും വീണ്ടും എഴുതിവിട്ടാൽ അത് സത്യമായിട്ട് മാറുന്ന കാലമാണ്. അതുകൊണ്ട് സത്യമല്ലാത്തത് സത്യമായിട്ട് ജനം തെറ്റിദ്ധരിക്കും. ആ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി പുതിയൊരു തലമുറ, ഇതാണ് ചരിത്രം എന്ന് കരുതും. അതാണ് നമ്മുടെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതും. അള്ളാഹു കാത്തിരിക്കട്ടെ, ചരിത്രം മാറ്റിയെഴുതുക. ചരിത്രം അങ്ങനെ മാറ്റിയെഴുതിയാൽ 100 കൊല്ലം കഴിയുമ്പോ പിന്നെ അതാണ് ചരിത്രം എന്ന് കരുതി പോകും. അള്ളാഹു താല നമ്മെ കാത്തിരിക്കട്ടെ. എന്തുകൊണ്ട്? ഒരു ഒരു വാർത്ത കാണുമ്പോ നീ അത് അന്വേഷിക്കണം, അതിന്റെ വ്യക്തത അന്വേഷിക്കണം. അന്തുസീബു ഖൗമം ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, നീ സത്യത്തിൽ വിവരമില്ലാതെ സെൻഡ് ചെയ്തു പോയതാണ്, നീ ആവേശത്തിന് ഷെയർ ചെയ്തു പോയതാണ്, പക്ഷേ നിങ്ങൾ വിവരമില്ലാതെ ഒരു ജനതക്ക് പ്രയാസം വരുത്തി വെക്കും. സത്യത്തിൽ ആ പ്രയാസം പിന്നെ നിന്നെ തീരാ ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്യും. ആ തീരാ ദുഃഖമാകാതിരിക്കാൻ വേണ്ടി പൊന്നുമോനെ നീ ശ്രദ്ധിക്കണേ. ഒരു വാർത്ത കിട്ടിയാൽ ഇത് നല്ല ാണോ ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത്, ഇത് സത്യമാണെങ്കിൽ ദീനിന് ഉപകരിക്കുമെങ്കിൽ, ദുനിയാവില് നല്ല ആളുകൾക്ക് ഉപകരിക്കുമെങ്കിൽ ഞാനത് സെൻഡ് ചെയ്യട്ടെ, അല്ലെങ്കിൽ പടച്ചവനെ നീ എന്നെ ശിക്ഷിക്കുമല്ലോ എന്ന് പറഞ്ഞ് അതിനെ ഡിലീറ്റ് ചെയ്യട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സാദാ മുഅ്മിനികളെ കുറിച്ചാണ് പടച്ചതമ്പുരാൻ ഇങ്ങനെ പറഞ്ഞത് അല്ലേ. അതുകൊണ്ട് എത്രയെത്ര ഖേദങ്ങൾ നമുക്ക്, എത്രയെത്ര ഖേദങ്ങൾ, എത്രയെത്ര പ്രയാസങ്ങൾ, എത്രയെത്ര മനപ്രയാസങ്ങൾ നമുക്കുണ്ടാകും. നമ്മൾ ചെയ്ത വന്നുപോയത് എടുക്കാൻ കഴിയുന്നില്ലല്ലോ, സെൻഡ് ചെയ്തത് തിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. നമ്മൾ മരണപ്പെട്ടു പോവുക ഏത് സമയത്താണെന്നറിയില്ല, അറിയില്ലല്ലോ. ഒരു മനുഷ്യനും അറിയുന്നില്ലല്ലോ എപ്പോഴാണ് മരിക്കുക എന്നറിയില്ലല്ലോ. ഇതെല്ലാം കൂടി സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴോ
നല്ല ഉഷാറായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഇങ്ങനെ പലിശ സഹിതം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഏത് ഫമയ്യഅമൽ, ആ ആയത്താണ് നമ്മൾ ഓർക്കേണ്ടത്. ഫമയ്യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഷറൻ യറ. നന്മ ചെയ്താൽ അത് അണുമണി തൂക്കമാണെങ്കിലും ആ നന്മ നീ കണ്ടെത്തും, അതല്ല തിന്മയാണെങ്കിൽ ഇതുപോലുള്ള തിന്മ പലിശയും പിഴപ്പലിശയുമായിട്ട് നമ്മുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ഈ തിന്മയുടെ ഷറുകൾ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒരു ജനതയാണ് ഫിത്നയിൽ അകപ്പെടുക. ഈ ജനത ഫിത്നയിൽ അകപ്പെട്ടത് നമ്മൾ സത്യത്തിൽ അറിയാതെ ചെയ്തു പോയതാണ്. അതുകൊണ്ട് ഒരു വാസ്തവം നമ്മൾ അന്വേഷിച്ചുകൂടെ. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചോ അതിനെ പറയുമ്പണ്ട. മുഅ്മിനുകളെ കുറിച്ചപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് അല്ലേ. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണെങ്കിലോ അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയാണ്, സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുകയാണ്, ഇന്ന കദിബൻ അലയ്യ ലൈസക കദിബിൻ അലാ അഹദ്. മനസ്സിലാക്കണേ, നിങ്ങൾ പരസ്പരം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, മുഅ്മിനീങ്ങൾ തമ്മിലാവട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളവ് പ്രചരിപ്പിക്കുന്നത് പോലെയല്ല എന്റെ മേൽ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇതോ ഇത് നമ്മൾ കളവ് പ്രചരിച്ച ഏത് പാപവും അള്ളാഹു താല പുറക്കാൻ വിചാരിച്ച പുറത്തുകാരോ അല്ലേ. തൗബക്കൊരു അവസരം കിട്ടിയ മതി. അപ്പൊ നമുക്ക് തൗബക്ക് അള്ളാഹു താല ഒരു അവസരം മരിക്കുന്നതിന് മുമ്പ് നൽകട്ടെ. അതിന് മഹാന്മാരുമായിട്ടുള്ള ബന്ധം അതിനുള്ള അവസരം ഉണ്ടാക്കും. മഹാന്മാരുമായിട്ടുള്ള ബന്ധം നമുക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി തരും. മഹാന്മാർ നമുക്ക് കഴിഞ്ഞ് കാണിച്ചു തരും. അള്ളാഹു താല അന്നലയിൽ മഹാന്മാരോട് ഒന്നിച്ച് ജീവിക്കാൻ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒട്ടി നിൽക്കുന്നത്, മഹാന്മാരുമായിട്ട് അള്ളാഹു താല സ്വീകരിക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് ആ മഹാന്മാര് നമ്മെ വിളിക്കും, തൗബ ചെയ്യിപ്പിക്കും. എന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. എന്തുകൊണ്ടാ മഹാന്മാരുമായിട്ടുള്ള ബന്ധം നമ്മളെ തൗബ ചെയ്യിപ്പിക്കും മരിക്കുന്നതിന് മുമ്പ്? പിന്നെ പ്രശ്നമല്ലല്ലോ. ഖാലിസായ തൗബയാണെങ്കിൽ അള്ളാഹു താല സ്വീകരിച്ചാൽ എല്ലാ പാപവും മുഅ്മിനിൻ അള്ളാഹു താല പുറത്തു കൊടുക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ പാപം ചെയ്യും, മനുഷ്യരാണ്, അറിയാതെ വന്നുപോകും. അപ്പൊ പാപത്തിന് തൗബയുമുണ്ട്, അത് അള്ളാഹു താല നൽകുന്നതാണ്. അള്ളാഹു താല നമുക്ക് നൽകിയാൽ സ്വീകരിക്കട്ടെ. എന്നാലോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ പരസ്പരം ഈ കളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിക്കുന്നതും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതും അതുപോലെയല്ല എന്റെ മേൽ. മൻ കദബ അലയ്യ മുതഅമ്മിദ എന്റെ മേൽ വല്ലവരുത്തരും കളവ് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുതഅമ്മിദൻ ഫല്യതബവ മഖഅദഹു മിനന്നാർ. മുതഅമ്മിദൻ എന്ന് പറഞ്ഞു മനഃപൂർവ്വം. ഏയ്, പഴയ കാലത്തുള്ള ആളുകളൊക്കെ കരുതി കൂട്ടി, നേർത്വത്തില് കരുതി കൂട്ടി. അതെന്താ, നമുക്കറിയാതെ തെറ്റാണ്, പിന്നെന്താ നമ്മളെ വയറിന് വേണ്ടിയിട്ട് തെറ്റി പറയാം, ജീവിക്കാൻ കഴിയൂല. ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്, ഏയ് അപ്പൊ നമുക്ക് ജീവിക്കാൻ കഴിയൂല. ദുനിയാവിന്റെ ആവശ്യമാണ്, അതായത് വയറിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് അതാണ് മുതഅമ്മിദൻ. മുതഅമ്മിദൻ എന്നാണ്, നമുക്ക് ഉറപ്പുണ്ട് പിന്നെയും പറയുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ, മുതഅമ്മിദൻ അടിവരയിടണം, ഉറപ്പുണ്ട് പക്ഷേ ജീവിക്കാൻ കഴിയൂല. ദുനിയാവിലെ ജീവിതം, ഫല്യതബവ്വഉ മഖഅദഹു മിനന്നാർ ഷഫീഉനാ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നരകത്തിൽ സീറ്റവൻ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അവസാനമായിട്ട് പറയാണ്, ഈ വിഷയമൊക്കെ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണെങ്കിലും ഇതിന്റെയൊക്കെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് പ്രായപൂർത്തി
പ്രായപൂർത്തിയായ ആൺകുട്ടികൾക്കും പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കും നമ്മൾ കൊടുത്തുവിടുന്ന സ്മാർട്ട് ഫോണുകളും നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷനുള്ള നമ്മുടെ നാട്ടിലുള്ള ലൈനുകൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ എല്ലാം എല്ലാം ഉള്ള നമ്മുടെ പ്രിയപ്പെട്ടവളാണെങ്കിലും എല്ലാം എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ ഹൈറും നന്മയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ തെറ്റി വന്ന് പെടാം. നമ്മൾ ചിന്തിക്കണേ, നമ്മുടെ കുടുംബത്തിലുള്ളവരെ ഇടക്കിടക്ക് നമ്മൾ ഒരു ചെക്ക് നടത്തണം, ഒരു ചെക്കിംഗ് നടത്താം. അതല്ലെങ്കിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലെ കുട്ടികളെ, ഈ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ ഈ അമിത സ്നേഹമാണല്ലോ എല്ലാം കൊടുത്തേക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ചിന്തിക്കണേ. അവരുടെ ഈ വാട്സപ്പും ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറയാം. അത് കാണിച്ചു തരൂല, എന്നാലും ചിന്തിക്കണം. അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് സമയം പിന്നെ ഒരുപാട് ആയിട്ടുണ്ട്, ഇനി സംസാരിക്കാൻ പലതുമുണ്ട്. ഇൻഷാ അല്ലാ മറ്റൊരു സമയത്തിലേക്ക് നീട്ടിവെക്കാണ്. ബാങ്ക് വിളിക്കാനായിട്ടുണ്ട്. അല്ലാഹു തആല നമ്മൾ ഞാൻ പറഞ്ഞതും നിങ്ങൾ ശ്രവിച്ചതും എല്ലാം ഒരു സ്വാലിഹായ സൽക്കർമ്മമായി പടച്ച തമ്പുരാൻ സ്വീകരിക്കട്ടെ എന്നാത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. എല്ലാ ഖൈറും നമ്മുടെ ഈ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നതും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ ഒത്തുകൂടല്, ഈ കേൾക്കല്, എല്ലാം പടച്ച തമ്പുരാൻ, ഇതൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് നന്മയായിട്ട് അല്ലാഹു തആല ചേർക്കട്ടെ എന്നാത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ. മരിക്കുന്ന സമയത്ത് പാപങ്ങൾക്കെല്ലാം തൗബ ചെയ്ത് മരിക്കാൻ, അത് സ്വാലിഹീങ്ങളായ സച്ചരിതരായിട്ടുള്ള ആളുകളോടുള്ള അടുപ്പം ഞങ്ങളെ തൗബയിലേക്ക് എത്തിക്കുന്ന, അത് എത്തിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ അടുപ്പം കാത്തു സൂക്ഷിക്കാനും അതുവഴി തൗബ ചെയ്തുകൊണ്ട് കലിമ ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനും അല്ലാഹു തആല സൗഭാഗ്യം നൽകട്ടെ. അല്ലാഹുവേ നീ സൗഭാഗ്യം നൽകണമേ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്നുള്ള എല്ലാവർക്കും നീ സൗഭാഗ്യം നൽകണമേ. കുടുംബങ്ങൾക്ക്, കുടുംബിനികൾക്ക്, കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ നൽകി മരിപ്പിക്കണമേ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണമേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. നീ സ്വീകരിക്കണമേ. തെറ്റുകൾ കൂടുതലാണ്, അമലുകൾ കുറവാണ്. അല്ലാഹുവേ പക്ഷേ സ്വർഗം സമ്മാനമായി നൽകണമേ. മാതാപിതാക്കൾ മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണമേ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായസും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണമേ. وآخر دعوانا الحمد لله رب العالمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين متارنجلم ബന്ധപ്പെട്ട ആളുകൾ മൈക്കിലേക്ക് വരും എന്ന പ്രതീക്ഷയോടെ ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി